ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ സൈക്ലിംഗ് ടീമാണ് മലബാർ സൈക്ലിംഗ് റൈഡേഴ്സ്. അവർ സ്ഥിരമായിട്ട് ചലഞ്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കോൺക്കർ എന്ന് പറഞ്ഞിട്ട് 1000 kilometers ഒരു മാസത്തിനുള്ളിൽ ചവിട്ടി തീർക്കുന്ന ഒരു ചലഞ്ചാണ്. ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവംബർ സ്റ്റാർട്ടിങ് മുതൽ ഡിസംബർ 1st വരെ 1000 kilometers സൈക്കിൾ റൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ചലഞ്ച്. അപ്പോൾ അതിന് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്, 1000 rupees. അതുപോലെ തന്നെ അത് വിന്നേഴ്സായവർക്ക് ഒരുപാട് മെഡലും അതുപോലെ തന്നെ കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. വെർച്വൽ ആയതുകൊണ്ട് ഞങ്ങൾ ദുബായിൽ നിന്ന് ഒരുപാട് ആളുകൾ DXB റൈഡേഴ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നാട്ടിലെ സൈക്ലിസ്റ്റുകളെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഞങ്ങളുടെ കൂടെ ഈ ചലഞ്ചിൽ തയ്യാറെടുക്കുന്നത് നമ്മുടെ താലിബായ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സലീക്ക. സലീക്ക, എന്താണ് ഈ കുട്ടികളെ, നമുക്ക് ഈ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് പറയാനുള്ളത് ഈ ചലഞ്ചിൽ? നമ്മുടെ അയൺ മാൻ അനീസ് എന്ന് പറയുന്ന ആളാണ് എന്നെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ചലഞ്ച് നടക്കുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന്. അപ്പൊ നാട്ടിലിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളൊക്കെ ഒരു ഓൺലൈൻ ക്ലാസ്സും ഫിസിക്കൽ ഇഷ്യൂസും, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നും ഇല്ലാത്ത കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സ്മോക്കിംഗ് ആൻഡ് അതർ ആക്ടിവിറ്റീസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ സ്പോർട് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ഒരു നല്ലൊരു ഡയറക്ഷനിലേക്ക്, നല്ലൊരു ഹെൽത്തി വേയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ചാലഞ്ചുകളും ഇതൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. നമ്മൾ ഇത്രയും സാധാരണ ഒരു മാസം ഓടിക്കാറില്ല, അപ്പോൾ ഒരു ചാലഞ്ച് തന്നെയാണ്. ഇത് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഇത് സലീം ഭായാണ് എന്നോട് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ 5-6 പേര് DXP റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഗുഡ് എക്സ്പോഷർ ഫോർ എവരിവൺ. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ദുബായിൽ ഒരു 1000 kilometers ഓടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വീക്കിൽ നമ്മൾക്ക് 200-250 kilometers കവർ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് അതിന് സമയം കണ്ടെത്താൻ പറ്റുന്നത് ദുബായിൽ? ഒന്ന് സാധാരണ ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞിട്ട് നേരെ സൈക്കിൾ വെച്ച് ജോലി കഴിഞ്ഞ് ട്രാക്കിൽ ഇറങ്ങാറാണ് പതിവ്. ആവറേജ് ഒരു 45-50 ചെയ്യാറുണ്ട്. വീക്കെൻഡ്സിൽ ഒരു 100 ചെയ്യാൻ ഇത് ചെയ്യാറുണ്ട്. ഒരു ആവറേജ് സ്പീഡ് ഓഫ് 25-30 kilometers സ്പീഡിൽ. ബാക്കിയുള്ള ദുബായിൽ ഇപ്പോൾ പൊതുവേ ഒരുപാട് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ഈ സീസൺ വന്നതോടുകൂടിയിട്ട് ഒരുപാട് ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാകുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. മറ്റേ നമ്മുടെ MTB റൈഡിങ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇതിന് സമയം കണ്ടെത്താൻ പറ്റുമോ? ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അതാണ് നമ്മൾ സമയം ഇല്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ട്രൂ ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി കൻ ഫൈൻഡ് എ ടൈം ടു ഡു അവർ ഫേവറേറ്റ് സ്പോർട്സ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്ഥിരമായിട്ട് സൈക്കിൾ റൈഡ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ വീക്കിൽ 1-2 days സാധാരണഗതിയിൽ DXB റൈഡേഴ്സിന് ഞങ്ങൾ ഞായറാഴ്ച അതുപോലെ തന്നെ ഞായറാഴ്ച ഞങ്ങൾ ബിഗിനസ് റൈഡ് എന്ന് പറഞ്ഞിട്ട് നാസിൽ വെച്ചിട്ട് ഒരെണ്ണം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ബുധനാഴ്ച ഒരു പവർ റൈഡ് ഉണ്ട്, കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. പിന്നെ സാധാരണ വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കാണും, അതല്ലെങ്കിൽ റൈഡിന് പോകും. ഇങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ പലപ്പോഴും ഫാമിലി ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില റൈഡുകളൊക്കെ ഞങ്ങൾക്ക് മിസ്സാവും. മാക്സിമം 1-2 rides കിട്ടിയാലായി. അപ്പോൾ ഒരു ആവറേജ് ഒരു 500-600 മാക്സിമം നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷേ ഇങ്ങനൊരു ചലഞ്ച് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ മുന്നിലൊരു ഗോള് നമ്മൾ കാണുമ്പോൾ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിലോട്ട് പോകാൻ വേണ്ടി ഞാൻ സത്യത്തിൽ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും വെച്ചിട്ട് ഒരു ദിവസം കവർ ചെയ്യേണ്ടത് ഇത്ര പെർ വീക്ക് ഈ 200 കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ, റൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സൽ ഷീറ്റിൽ പോയി അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്ലോ ആക്കാനും ഫാസ്റ്റ് ആക്കാനൊക്കെ കഴിയും. അപ്പോൾ ഇതൊരു ലൈഫ് ടൈമിൽ തന്നെ നമുക്കൊരു ഒരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു ടാർജറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക, ആ ടാർജറ്റിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യുക, എന്നിട്ട് അത് പ്രകാരം മുന്നോട്ട് പോവുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഫിസിക്കൽ നമ്മുടെ ഇതെന്ന് പറയുന്നത്, എക്സസൈസ് എന്ന് പറയുന്നത്, അതൊരു 1-2 days ഒരു ഒരു പിന്നെ മോട്ടിവേഷൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു ആവേശത്തിൻ്റെ പുറത്തോ ചെയ്യേണ്ടതല്ല. അത് കൃത്യമായിട്ട് റെഗുലറായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്ന യൂറോപ്യൻസിൻ്റെ ഒക്കെ ഏറ്റവും വലിയൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റൈലായിട്ട് അവരിതുപോലെ സൈക്ലിങ്ങോ ഹൈക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ തന്നെ കൾച്ചർ മാറി വരുന്നുണ്ടല്ല, എന്താണത് മാറാൻ വേണ്ടിയിട്ടുള്ളത്? ഒരു അഡ്വൈസ്. ഇതൊരു അഡ്വാൻറ്റേജ്, കോവിഡിൻ്റെ ഒരു ബെനിഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഫിറ്റ്നസ് കോൺഷ്യസ് ആയി. സത്യത്തിൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് കോവിഡ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഹെൽത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്.
അപ്പൊ എന്തായാലും നമുക്ക് ഈ ഞങ്ങളുടെ ഈ എഫേർട്ട് ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ സത്യത്തിൽ നമ്മളുടെ നമ്മള് സൈക്കിൾ ഓട്ടുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതോ ഒന്നും വീഡിയോയിലിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും പബ്ലിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് നമ്മളതിലൂടെ ചെയ്യുന്ന നമ്മളൊന്നും പറയാതെ നമ്മുടെ റൈഡിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറെ ആളുകൾ കുറെയെങ്കിലും ആളുകൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് അതിലോട്ട് വരും. ഇതിൽ സാധാരണ സൈക്ലിസ്റ്റുകൾ പറയുന്നത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണ്. അപ്പൊ ഇതൊരു ചോദ്യം ഇത് ചെറുപ്പക്കാർക്ക് മാത്രമാണ് പറ്റുന്നത്. ഇപ്പൊ നമ്മളുടെ റൈഡിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രായക്കാരോള് 40 പ്ലസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് 40 പ്ലസ് ആളുകളാണ് കൂടുതലുള്ളത്. ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ ഒരു 30 ബിലോ വളരെ കുറച്ച് ആളുകളുള്ളൂ. പിന്നെ നമ്മള് 40 പ്ലസ്, പക്ഷെ നമ്മള് യൂറോപ്യൻസിനെ കാണുന്നത് അല്ലെങ്കിൽ അറബ്സിനെ കാണുന്നത് കൂടുതലും ഒരു 50 പ്ലസ് 60 ആ റേഞ്ചിലുള്ള ആളുകളാണ് കാണുന്നത്. അപ്പോൾ ഇത് നാട്ടിലുള്ളവർക്കാണെങ്കിൽ സാധാരണ ഒരു സിമ്പിൾ സൈക്കിൾ വാങ്ങിച്ചിട്ടും റൈഡ് ചെയ്യാവുന്നതുള്ളൂ. ഇതുപോലെ നാട്ടിലുള്ള കൂട്ടായ്മകളൊക്കെ ഓരോ ക്ലബ്ബ് രൂപീകരിച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ ടാർജറ്റ്, ആദ്യം ഒരു 100 കിലോമീറ്റർ ടാർജറ്റ് വീക്കിലി, പിന്നെ 200 എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ അതിലൂടെ ഒരു വല്ലാത്തൊരു ഒരു ഇൻസ്പിറേഷൻ അല്ലേ. മെന്റൽ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മെന്റൽ ഹാപ്പിനെസ്. ഇതുകൊണ്ട് കിട്ടുന്ന കുറെ ഹാപ്പി. ഇപ്പൊ നമ്മളൊരു 4 മണിക്കൂറൊക്കെ എടുക്കണ്ടല്ലോ, ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 2 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് 50 കിലോമീറ്റർ റൈഡ് ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ മൊബൈൽ നോക്കുന്നില്ല, വേറെ ഒന്നുമില്ല. നമ്മള് മൈൻഡ് ശരിക്കും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ മെഡിറ്റേഷൻ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷനുള്ള സമയമാണ്. നമുക്ക് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ടി വി പിന്നെ റേഡിയോ ന്യൂസ് സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് നമ്മളെ മൈൻഡൊക്കെ ഭയങ്കര അല്ലേ ഭയങ്കരതായി കിടക്കുന്ന സമയത്ത് അത് പ്ലസ് 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 നമ്മൾ അതിന്റെ മൊത്തം പോസിറ്റീവ് എന്താ നോക്കാണ്. അപ്പൊ ഏതായാലും ഈ മലബാർ സൈക്കിൾ റൈഡേഴ്സ് നടത്തുന്ന നമ്മുടെ ഈ കോൺക്കർ 2 എന്നുള്ള ചലഞ്ചിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ചലഞ്ചുകൾ നമ്മുടെ നാട്ടിൽ നിരന്തരം ഇങ്ങനെ വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി ബെസ്റ്റ്.